الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. الحمد لله الفتاح الجباد المعين على التفقه في الدين من اختاره من العباد. وأشهد أن لا إله إلا الله شهادة تدخلنا دار الخلود، وأشهد أن سيدنا محمدا عبده ورسوله صاحب المقام المحمود صلى الله وسلم عليه وعلى آله وصحابه الأمجاد صلاة وسلاما أفوز بهما يوم المعاد. وبعد، ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഖുറത്തുൽ ഐൻ ലി മുഹിമ്മാതിദ്ദീൻ എന്ന പേരിൽ ഷാഫിഈ മദ്ഹബിലെ ഫിഖ്ഹി നിയമങ്ങൾ, കർമ്മശാസ്ത്ര നിയമങ്ങൾ പറയാൻ വളരെ ചുരുക്കി സംക്ഷിപ്തമായി ഒരു കിതാബ് രചിച്ചു. ആ സംക്ഷിപ്തമായി രചിച്ച കിതാബിനെ അല്പം വിശദീകരിച്ചുകൊണ്ട് അതിന് ഒരു ഷറഹ്, ഒരു വിശദീകരണം മഹാനവറുകൾ തന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്കും വലിയ വലിയ ആലിമീങ്ങൾക്കും എല്ലാവർക്കും ഉപകരിക്കാൻ വേണ്ടി ഒരു ഷറഹ് എഴുതി. അതിൻ്റെ പേരാണ് ഫതുഹുൽ മുഈൻ ബി ഷറഹി ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാതിദ്ദീൻ. ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാതിദ്ദീൻ എന്ന സംക്ഷിപ്തമായ മുഖ്തസറായ കിതാബിന് ഷറഹ് വിശദീകരിച്ചുകൊണ്ട് മുഈനായ, തൗഫീഖ് നൽകുന്നവനായ അള്ളാഹുവിൻ്റെ തുറക്കൽ എന്നാണ് ആ കിതാബിന് പേരിട്ടത്. അതാണ് ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബ്. അതിൻ്റെ ഷറഹിൻ്റെ തുടക്കം, അതിൻ്റെ മുഖദ്ദിമ, അതിൻ്റെ ആദ്യ ഭാഗം ബിസ്മിയും ഹംദും സലാത്തുമാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ച്. അതിൻ്റെ അർത്ഥമൊക്കെ പറയാൻ ഒരുപാട് സമയം പിടിക്കും. അതിൻഷാല്ലാഹ് വിശദമായി നിങ്ങളെ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഒരു തുടക്കം എന്ന നിലക്ക് മാത്രം ഒറ്റ വാക്കിൽ പറയാം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ബർക്കത്തെടുത്ത് ഞാൻ തുടങ്ങുന്നു. അർറഹ്മാൻ, അള്ളാഹു തആല വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണ്. മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ, അള്ളാഹുവിന് വഴിപ്പെട്ടവർ വഴിപ്പെടാത്തവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിശാലമായി എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവൻ എന്ന് അർത്ഥം കുറിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമമാണ് റഹ്മാൻ. അർറഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ് എന്നതിൻ്റെ പുറമെ അവൻ്റെ മറ്റൊരു മഹത്തായ നാമമാണ് റഹീം. ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്ക് ആഖിറത്തിൽ പ്രത്യേകം അനുഗ്രഹം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തെ ആ റഹീം എന്ന മഹത്തായ നാമം കുറിക്കുന്നുണ്ട്. വബിഹി നസ്തഈൻ, അള്ളാഹുവിനോട് തന്നെ നമ്മൾ സഹായം ചോദിക്കുന്നു. അള്ളാഹു സഹായിച്ചാലേ നമുക്ക് ഏത് കാര്യങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ. ആർക്കും അത്രമാത്രമേ കഴിയുള്ളൂ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. സ്തുതി എന്ന് പറയുന്നത് ഒരു നല്ല കാര്യത്തിന്റെ പേരിൽ ഒരാളെ പുകഴ്ത്തി പറയുന്നതിനാണ് സ്തുതി എന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് ആര് ആരെ എപ്പോൾ എത്ര എങ്ങനെ ആര് ആരെ എന്ത് കാര്യത്തിൽ പുകഴ്ത്തി പറഞ്ഞാലും അതിന്റെ എല്ലാം ക്രെഡിറ്റ്, അതിന്റെ എല്ലാം അർഹത അള്ളാഹുവിനാണ്. കാരണം ആർക്കെന്തുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു കൊടുത്തതാണ്, അള്ളാഹു ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും അതിന്റെ എല്ലാം അവകാശി അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, അവൻ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ആര് എത്ര ആരെ സ്തുതിച്ചാലും അതിന്റെ എല്ലാം ക്രെഡിറ്റ് അള്ളാഹുവിനാണ്. അൽഫത്താഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹത്തിന്റെ കവാടങ്ങളെല്ലാം തുറന്നു തരുന്നവനാണ്. അങ്ങനെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു തരുന്നവനാണ് എന്ന അർത്ഥം കുറിക്കുന്ന അള്ളാഹുവിന്റെ പേരുകളിൽ നിന്ന് ഒരു പേരാണ് ഫതാഹ്, അൽ ഫതാഹ്, തുറന്നു തരുന്ന, ധാരാളം തുറന്നു തരുന്നവനായ. അൽ ജവാദ്, ധാരാളം ഉദാരം ചെയ്യുന്നവനായ, ധാരാളം കൊടുക്കുന്നവനാണ്
ജവാദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ കൊടുതിയെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ഔദാര്യത്തെ സംബന്ധിച്ചും അള്ളാഹു നമുക്ക് നന്മയുടെ വാതിലുകൾ തുറന്നു തരുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ അള്ളാഹിനെ പറ്റി നല്ലൊരു വിചാരം ഏതൊരാൾക്കും എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം, അള്ളാഹു എനിക്കെല്ലാം തരും, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും, അള്ളാഹു എനിക്ക് തുറന്നു തരും. അപ്പൊ ഇൽമു പഠിക്കുന്ന മുത്തായിമിയങ്ങൾ ഫതഹുൽ മനോന്നവരാണെങ്കിലും ശരി, മീസാൻ ഓന്നവരാണെങ്കിലും ശരി, ഏത് കിതാബ് ഓന്നവരാണ്, അവരെ മനസ്സിലുണ്ടാകേണ്ട അള്ളാഹു തആല എന്നെ വെറുതെ ആക്കൂല, അള്ളാഹു തആല എനിക്ക് റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നു തരും, അള്ളാഹു എന്നെ വെറുതെ ആക്കൂല എന്ന നല്ല വിചാരമാണ് ഏതൊരു മുത്തായിമിന്റെയും മനസ്സിൽ ഉണ്ടാകേണ്ടത്. ആ അള്ളാഹിനെ സംബന്ധിച്ച് നല്ല വിചാരം വരാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ഇത്തരം അർത്ഥങ്ങൾ കുറിക്കുന്ന പേരുകളാണ് തുടക്കത്തിൽ ബർക്കത്ത് വേണ്ടി മഹാനവറുകൾ അല്ലാഹുവിന്റെ മഹത്വങ്ങളായി പറയുന്നത്. അൽ ഫത്താഹിൽ ജവാദ് അൽ മുഈനി അല തഫഖുഹി ഫിദ്ദീൻ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുഈനി തൗഫീഖ് കൊടുക്കുന്നവനാണ്, സഹായിക്കുന്നവനാണ്. അല തഫഖുഹി എന്തിന്റെ മേൽ സഹായിക്കുന്നവൻ, വിവരം നേടുന്നതിന്റെ മേൽ, അറിവ് നേടുന്നതിന്റെ മേൽ സഹായിക്കുന്നവനാണ്. ഏത് വിഷയത്തിൽ അറിവ് നേടുക, ഫിദ്ദീൻ ദീനിയായ മതപരമായ കാര്യത്തിൽ അറിവ് നേടുന്നതിന്റെ മേൽ സഹായിക്കുന്നവനാണ്. ആരെയാണ് സഹായിക്കുന്നത്? മനിഖ്താറഹു മിനൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകളിൽ അവൻ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളെ. അള്ളാഹു തആല ഒരാളെ അലിമാക്കുക, ഇൽമുള്ളവരാക്കുക, അള്ളാഹു തആല സെലക്ട് ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. പഠിച്ചവൻ തെരഞ്ഞെടുത്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ അള്ളാഹു തആല തെരഞ്ഞെടുക്കുന്നവരെ അള്ളാഹുവിന്റെ ദീനിൽ വിവരം നേടുന്നതിന്റെ മേൽ സഹായിക്കുന്നവനായ, ധാരാളം കൊടുക്കുന്നവനായ, അനുഗ്രഹത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്നവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വാശ്ഹദു, ഞാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു, അൻ നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. ഷഹാദതൻ, ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നത് ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം ഏത് നിലക്കുള്ള വെയിറ്റുള്ള പ്രഖ്യാപനമാണ്? തുദ്ഖിലുനാ ദാറൽ ഖുലൂദ്, ആ പ്രഖ്യാപനം നമ്മളെ കാലകാലം താമസിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകുന്ന ഷഹാദത്ത് ഞാൻ ഷഹാദത്താകുന്നു. വാശ്ഹദു, ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അന്ന സയ്യിദന മുഹമ്മദൻ, നിശ്ചയമായി നമ്മളെ നേതാവ്, നമ്മളെ നേതാവ് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, അന്ന സയ്യിദന മുഹമ്മദൻ, നിശ്ചയമായി നമ്മുടെ നേതാവ്. ഒരാൾ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സമീപിക്കുന്ന ആളാണ് നേതാവ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി അയാളെ വിളിക്കുക, അയാളാണ് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക, അങ്ങനത്തെ ആണ് നേതാവ് എന്ന് പറയും. അപ്പം നമ്മുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള നേതാവ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു, അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന് മക്കളില്ല, അല്ലാഹു തആല സന്താനങ്ങളില്ല, അവന് കൂറുകാരില്ല, അവന് തുല്യരില്ല, ഒരു പോയിന്റിലും അല്ലാഹുവിനോട് തുല്യനായി ആരുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം എന്താണ്? അല്ലാഹുവിന്റെ അടിമയാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയായതിന്റെ പുറമെ അല്ലാഹു തആല നിയോഗിച്ച് അയച്ചിട്ടുള്ള ആളുമാണ്, അല്ലാഹുവിന്റെ റസൂലുമാണ്. ആ നബി തങ്ങൾ സാഹിബുൽ മഖാമിൽ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തിന്റെ വക്താവാണ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ എല്ലാ അബൂജഹലും എല്ലാ വിരോധികളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുന്ന ഒരു സമയം വരും. അതെപ്പോഴാ? ആർക്കും ഇടപെടാൻ കഴിയാതെ ആളുകളൊക്കെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി വലിക്കുന്നു, സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും തിരിയുന്നില്ല, അങ്ങനെ വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് ജനങ്ങളെ വിചാരണക്കെടുത്ത് അവർക്ക് ഓരോരുത്തരെയും തിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് ആരും ഇണ്ടാത്ത സമയത്ത് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഒരേ ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ സമയത്ത് നബിയെ പുകഴ്ത്തി പറയാത്ത ഒരു മുസ്ലിമും ഒരു മുസ്ലിം അല്ലാത്തവരും ആരും ഉണ്ടാവില്ല. അതാണ് അൽ മഖാമുൽ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്ന സ്ഥാനം. അനുഗ്രഹം നൽകട്ടെ, അല്ലാഹു തആല സമാധാനവും നൽകട്ടെ അലൈഹി നബിയുടെ മേൽ, ആലിഹി നബിയുടെ കുടുംബത്തിന്റെ മേലും, വാ സഹാബിഹി നബിയുടെ സഹാബികളുടെ മേലും. ആലി നാൽക്കാ പറയാ, സഹാബ് നാൽക്കാ പറയാ, അതൊക്കെ ഇൻഷാഅല്ലാഹ് ശേഷം ഫതുൽ മീൻ തന്നെ വിശദീകരണം വരും. സലാത്ത് എന്തിനാ പറയാ, അതും ശേഷം വിശദീകരണം വരും. അൽ അംജാദ്, എങ്ങനത്തെ നബിയുടെ കുടുംബവും സഹാബികളുമാണ് അൽ അംജാദ്, മഹാന്മാരായ. സലാത്തൻ വസലാമൻ, അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിന്റെയും സഹാബികളുടെയും മേൽ മഹത്തായ ഒരു അനുഗ്രഹവും ഒരു സമാധാനവും നൽകട്ടെ എന്ന് പറഞ്ഞല്ലോ. എങ്ങനത്തെ സലാത്തും സലാമും? സലാത്തും വസലാമൻ, ഒരു നിലക്കുള്ള സലാത്തും സലാമും. അഫൂസു ബിഹിമാ, ആ സലാത്ത് സലാമുകൊണ്ട് ഞാൻ വിജയിക്കും. യൗമൽ മആദ്,
മടക്കത്തിന്റെ ദിവസത്തിൽ. എല്ലാവരും അള്ളാഹുവിലേക്ക് മടക്കുന്നവരാണ്. ആ മടക്ക ദിവസത്തിൽ ഞാൻ വിജയിക്കും, അതിന് കാരണമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല കൊടുക്കുന്ന മഹത്തായ അനുഗ്രഹം. അപ്പൊ നബിയുടുക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹം മുഖേന ഞാൻ വിജയിക്കുന്നു, അല്ലാതെ ഞാൻ എന്റെ വകയിൽ വിജയിക്കാൻ മാത്രം എന്റെ അടുത്തൊന്നുമില്ല, എനിക്കൊന്നിനും കഴിവില്ല, അറിവില്ല, എനിക്ക് ഒന്നുമില്ല. ഞാൻ വിജയിക്കാൻ കണ്ടുവച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ നബിക്ക് അള്ളാഹു തആല കൊടുക്കുന്ന അനുഗ്രഹം മുഖേന ഞാൻ വിജയിക്കണം. ഞാൻ അവിടുത്തെ പാവപ്പെട്ട ഒരു അനുയായിയാണ്, ഞാൻ അവിടുത്തെ ഒരു പാവപ്പെട്ട ഉമ്മത്താണ്, അതുകൊണ്ട് നബി മുഖേന ഞാൻ വിജയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഞാൻ വിജയിക്കാൻ മാത്രം പര്യാപ്തമായ സലാത്തും സലാമും അള്ളാഹു ചെയ്തു കൊടുക്കട്ടെ എന്നാണ് ഇവിടെ സലാത്തിൽ ബഹുമാനപ്പെട്ട ശേഷം. ഇനി ഇതെന്താണ് കിതാബ്, എന്തെല്ലാം വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ വിശദീകരിച്ച്, ഈ പറഞ്ഞതും ഒരുപാട് വിശദീകരിക്കാനുണ്ട്, അതൊക്കെ ഇൻഷാല്ലാ ഉസ്താദ് ഞങ്ങൾ വിശദീകരിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഇൻഷാല്ലാ ബർക്കത്ത് ചെയ്യട്ടെ. പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും പഠിപ്പിക്കുന്നതിന് സഹായിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തആല നല്ല ഖൈറും ബർക്കത്തും അല്ലാഹു തആല നൽകട്ടെ. ഈ സ്ഥാപനം അല്ലാഹു തആല വളരെയേറെ വലിയ പുരോഗതിയിലാക്കി അള്ളാഹുത്തിന് എത്തിച്ചു തരുമാറാകട്ടെ. ഫതുഹുൽ മുഈൻ എന്ന കിതാബിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ വാചകങ്ങളെ കുറിച്ച് തന്നെ ഒരുപാട് പറയാനുണ്ട്. അതേ ഇപ്പൊ കടക്കാൻ സമയം ഇല്ല. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, 10 മണിക്ക് എയർപോർട്ടിൽ എത്തേണ്ടതാണ്. നീട്ടി വലിച്ചു കൊണ്ടുപോയാൽ ഒരു 10:45 എത്തണം. അത്ര എൻ്റെ അപ്പുറമായി പോയാൽ പിന്നെ ഇപ്പം പ്ലെയിന് കിട്ടാൻ തന്നെ പ്രയാസമായി പോകും. അതുകൊണ്ട് വീട്ടിൽ സംസാരിക്കാൻ നിർവാഹമില്ല. എല്ലാവരോടും പറയാനുള്ളത് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിൻ്റെ അടിമകളായ നാം നമ്മുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കണം. ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ അത് ഉറപ്പാണ്, അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ച് അവൻ തരുന്ന ഓക്സിജൻ ശ്വസിച്ച് അവന്റെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കണം. ഈ സമർപ്പണമാണ് നമ്മൾ നിസ്കാരത്തിൽ ഇന്ന സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരവും എന്റെ ഇബാദത്തും എന്റെ ജീവിതവും എന്റെ മരണവും ഒക്കെ അള്ളാഹുവിനാണ് എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്ന നമ്മൾ അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം. ഏത് സമയത്തും എന്തൊരു വിഷയത്തിൽ കടക്കുമ്പോഴും അള്ളാഹുവിനെ ഓർമ്മ വേണം. നല്ല കാര്യം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു തആല നമുക്കൊരു അനുഗ്രഹം ചെയ്തു തന്നാൽ അൽഹംദുലില്ലാ. ഒരു മുസീബത്ത് തന്നാൽ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച കണ്ടാ മാഷാ അല്ലാ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, എവിടെ അള്ളാഹിനെ ഓർമ്മിക്കുക, എവിടെയും അള്ളാഹുവിന്റെ പേര് പറയാം. എല്ലാ സ്ഥലത്തും ഓർമ്മിക്കും. ഞാൻ അള്ളാഹുവിലേക്ക് മനസ്സിലേച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിന് ഏറ്റവും ആവശ്യമായ കാര്യം അറിവാണ്. അറിവ്, വിശ്വാസപരമായ അറിവ് വേണം, കർമ്മപരമായ അറിവ് വേണം, സ്വഭാവത്തിലുള്ള അറിവ് വേണം, എല്ലാ വിഷയത്തിലും അറിവ് വേണം. അറിവ് നേടിയെടുക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞ സൂചനയാണ് സൈനുദ്ദീൻ മഖ്ദൂമുള്ളാഹിനോട് പറഞ്ഞത്. ആരെ കൊണ്ടെങ്കിലും അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവനെ അല്ലാഹു തആല ദീനിൽ വിവരമുള്ളവരാക്കും. അപ്പൊ ഈ മുതഅല്ലിമീങ്ങൾ അൽഹംദുലില്ലാ, എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അള്ളാഹു തആല നല്ല ബർക്കത്തിയാണ്. മുതഅല്ലിമീങ്ങൾ നിങ്ങൾ ഒരു ഭാഗ്യവാന്മാർ, കാരണം നിങ്ങൾ അള്ളാഹു തആല തിരിച്ചത് അള്ളാഹിന്റെ ഖുർആൻ പഠിക്കാന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിക്കാന്, ഇമാമിങ്ങളെ കിതാബ് പഠിക്കാന്, അങ്ങനെ ദീനിൽ ആലിമീങ്ങളാകാൻ വേണ്ടിയുള്ള വഴിയിലേക്ക് അള്ളാഹു തആല നിങ്ങളെ തിരിച്ചു. അതിന് തന്നെ അള്ളാഹു എത്രയോ ശുക്രിയണം, എത്രയോ നന്ദിയണം. ഇൽമിന്റെ വഴിയിലേക്ക് അള്ളാഹു തആല തിരിച്ച വകയിൽ ഞാനിപ്പോ ഞങ്ങളോട് പറയാം, എന്നെ അമേരിക്കന്റെ പ്രസിഡന്റ് ആക്കി തരാ, ഇൽമും മൊയിലാരും ഒന്നും ആണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ കിട്ടില്ല, എനിക്കത് വേണ്ട, ഉറപ്പിച്ച് തന്നെ പറയുന്നത് ഓർപ്പിച്ചു എനിക്കത് വേണ്ട. അതിനേക്കാണൊക്കെ എത്രയോ വലുത്, അമേരിക്കന്റെ പ്രസിഡന്റ് ആകുന്നതിനേക്കാണൊക്കെ എത്രയോ വലുത് ഒരാൾക്ക് മുതഅല്ലിമാകില്ല. ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കുന്ന അതിന്റെ നേരമാണ് എന്റെ അർത്ഥം. ഇന്നൽ മലായിക്കത്തല എന്ന് പറഞ്ഞാൽ മലക്കുകൾ അവരെ സംരക്ഷണത്തിനുണ്ടാവും, മലക്കുകൾ അവരെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോകും. അപ്പൊ മലക്കുകൾ ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ ആദരിക്കുന്ന ഒരു വിഭാഗമാണ് മുതഅല്ലിമീൻ. ആ ഒരു കൂട്ടത്തിൽ നമ്മൾക്ക് പെടാൻ അല്ലാഹു തആല തൗഫീഖ് തന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ്, അങ്ങനത്തെ ഒരു കൂട്ടരാണ് നമ്മൾ എന്നൊക്കെ നമ്മൾ അന്നൽക്ക് ജീവിക്കുമ്പോൾ നമ്മളെ ജീവിതം അന്നലക്കായിരിക്കണം. മുതഅല്ലിമാണ് സുബീന്റെ ജമാഅത്തിൽ ഉണ്ടാവില്ല, അങ്ങനെയായി പോകാൻ പാടില്ല.
തയലീം കാരണം അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള കുട്ടികൾ ഒറ്റ കുട്ടി മുണ്ടാൻ പാടില്ല. മുതയല്ലിമീങ്ങളാണ് സുബീന്റെ ജമാഅത്തിനില്ല. അങ്ങനെ വെക്കില്ല. എല്ലാ നിസ്കാരത്തിന്റെയും മുമ്പ് സുന്നത്ത് നിസ്കാരം. മുമ്പ് സുന്നത്തുകാരില്ലാത്ത ഒറ്റ നിസ്കാരമില്ല. അസറിന് ശേഷം സുന്നത്തില്ല, സുബീക്ക് ശേഷം സുന്നത്തില്ല. എന്നാ മുമ്പ് സുന്നത്തുകാരില്ലാത്ത ഒറ്റ നിസ്കാരം. അപ്പൊ ജമാഅത്തിന് മുമ്പത്തെ സുന്നത്തുകരിക്കാൻ എല്ലാവരും സഫലുണ്ടായിരിക്കണം. പിന്നെ അത്തഹിയാത്ത് ഓതിയിട്ട് ഇമാം സലാം വീട്ടിട്ട് നീട്ടിക്കുന്ന ഒരൊറ്റ മുത്തലും ഉണ്ടായിരുന്നു. ഇമാം സലാം വീട്ടിട്ട് റക്കയത്ത് പൂർത്തീകരിക്കാൻ എഴുന്നേറ്റിക്കുന്ന ഒരൊറ്റ മുത്തലും ഉണ്ടായിരുന്നു. മറിച്ച് നേരത്തെ തന്നെ ഉണ്ടാവും. ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന മുത്തയല്ലിമായിരുന്ന കാലത്ത് ദുഹർ ആകുന്നതിന് മുമ്പ് തന്നെ ദുഹറിന് ബാങ്ക് കൊടുത്തിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഓതു കൊടുത്തിട്ട് മുന്നിലെ സഫിൽ പോയി ഇരിക്കാറുണ്ട്, അല്ലെ വേറെ ഒരു ഭാഗത്ത് പോയി ഇരിക്കാറുണ്ട്. കാരണം എന്റെ ഉസ്താദ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുത്തയല്ലിമീങ്ങൾ ജമാഅത്ത് അത് വളരെ കൃത്യമായി പാലിക്കണം. പലപ്പോഴും നാടന്മാരായ നാട്ടുകാരായ ആൾക്കാർ ജമാഅത്തിൽ വന്നിട്ട് മൊയ്ലാമാർ ബിന്ദിപ്പോന്നൊരു സ്വഭാവം അങ്ങനെ ഉണ്ടാകാം. പുല്ലൂക്കർ ഉസ്താദ് ഒരു ദിവസം മുത്തയല്ലിമീങ്ങൾ ഞങ്ങൾ ആരോ ജമാഅത്തിനെത്താൻ കുറച്ച് വൈകിപ്പോയി നമ്മൾ ഉസ്താദ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഞാൻ ചെന്ന് നോക്കുമ്പോൾ കുളത്തിന്റെ വക്കീൽ കുറേ തവളകൾ ചത്തുപോയിരിക്കുന്നു, ജീവൻ പോയി. എന്താ ഈ കുളത്തിൽ തവളകളൊക്കെ ഇങ്ങനെ ചത്തുപോയത് എന്ന് ചോദിച്ചും വെള്ളം കിട്ടാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായി പള്ളിയിലുള്ള മുത്തയല്ലിമീങ്ങൾക്ക് ജമാഅത്ത് കിട്ടായിട്ട് പറഞ്ഞതാ. കുളത്തിന്റെ തൊട്ടടുത്തുള്ള തവളക്ക് കുളത്തിലുള്ള തവളക്ക് വെള്ളം കിട്ടിയില്ല, പള്ളിയിലുള്ള മൊയ്ലിയാർക്ക് ജമാഅത്ത് കിട്ടിയില്ല. അങ്ങനെ ആയി പോകാൻ പാടില്ല. നമ്മൾ ജമാഅത്തിന് കൃത്യമായി ഇതുപോലെ തന്നെ നമ്മൾ ദിക്റുകൾ, നമ്മൾ മദ്രസയിൽ നിന്ന് ഒക്കെ പഠിച്ച ദിക്റുകൾ അത് കൃത്യമായി. ഉദുവിന്റെ ശേഷമുള്ള ദിക്ർ, ബാങ്കിന്റെ ശേഷമുള്ള ദിക്ർ, അത്തരം ദിക്റുകളൊക്കെ ചെയ്യണം. അതുപോലെ ഇനിയിപ്പോ ഇൻഷാല്ലാഹ് ഫത്വയിൽ ഓതുന്ന സമയത്ത് ഓരോ മുത്തയല്ലിമീങ്ങളും ജബ്ബി സാസിലുണ്ടാവും. ഓതുന്ന സമയത്ത് റുക്കൂവിലെ ദിക്ർ പഠിക്കുന്നു. സാധാരണ എല്ലാവരും ചെല്ലുന്ന ദിക്റല്ല. അല്ലാഹുമ്മ ലക റകഅത്തു വ ഖാമന്തു വ ലക അസ്ലം ഫസാലക സംഹി വ ബസ്രി വ മുഖി വ അദമി വ അസ്മി വ ശരി വ ബശരി മുസ്തഖലത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ദിക്ർ പഠിക്കും. അത് പഠിച്ചാലേ സുന്നത്ത് നിസ്കാരത്തിലേക്ക് ചൊല്ലണം. ഫർദ്ദുകാലത്ത് പിന്നെ ഇമാം അങ്ങ് പോകുമല്ലോ, അവിടെ ജയിലിൽ കൂടാതെ ഫർദ്ദുകാലത്തിന് കണക്കുണ്ട്. അത് കൂടുതൽ നീട്ടാൻ പറ്റില്ല. കാരണം പലർക്കും അങ്ങാടി പോകേണ്ടവരും എയർപോർട്ടിൽ പോകേണ്ടവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നീട്ടാൻ പറ്റില്ല. സുന്നത്ത് നിസ്കാരത്തിൽ അത്തരം ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലണം. അപ്പൊ നല്ല ഖുശുഉവോടുകൂടി സുന്നത്ത് ചെയ്യണം. ഇതുപോലെ തന്നെ മുത്തയല്ലിമീങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പള്ളിയോട് വലിയ അദബ് കാണിക്കണം. കാരണം പള്ളി ഒരു അള്ളാഹിന്റെ വീടാണ്. അള്ളാഹിന്റെ വീടിനോട് അദബ് കാണിക്കാത്തവർക്ക് എൽമിൽ ബർക്കത്തുണ്ടാവില്ല. എൽമിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ അത് വലിയ ദോഷം ചെയ്ത അദബ് കേട് കാണിച്ചു. അപ്പൊ അള്ളാഹിന്റെ വീടായതുകൊണ്ട് തന്നെ നമ്മൾ ആരും അങ്ങാടി നിന്ന് ഒരാൾ പരസ്പരം കലാട്ടം ഉണ്ടാക്കിയാൽ പോലീസ് സ്റ്റേഷനിൽ പോയി അത് തീർക്കുക. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ കലാട്ടം ഉണ്ടാക്കിയാലോ? ഇതുപോലെ പുറത്തു നിന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചവരോട് പൊറുക്കലിനെ ചോദിച്ചിട്ട് പൊറുപ്പിക്കുന്ന സ്ഥലമാണ് പള്ളി. പള്ളിയിൽ നിന്ന് ഒരാൾ വീട് കളിച്ചാലോ? അതുകൊണ്ട് പള്ളിയിൽ നിന്ന് ഒരൊറ്റ മുത്തയാലിമും വേറൊരു മുത്തവിനെ ചൊട്ടുകയോ മുത്തയാലി അല്ലെങ്കിൽ വേറൊരുത്തരെ അടിക്കുകയോ വേറൊരുത്തരെ ചീത്ത പറയോ തെറി പറയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വികൃതി പള്ളിയിൽ നിന്ന് ചെയ്യരുത്. അത് അള്ളാഹിന്റെ വീടാണ്. മാത്രമല്ല പള്ളിയിൽ നിന്ന് പള്ളിയിൽ എത്രയെത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി ഇന്നൽ മലായിക്കത്ത തുസല്ലി അലാ അഹദികും മലക്കുകള് പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചിട്ട് പോവാണ്ട് പള്ളിയിൽ തന്നെ കൂടിയാല് അദ്ദേഹത്തിന് വേണ്ടി മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കണേ അയാൾക്ക് കാരുണ്യം ചെയ്യണമെന്ന് മലക്കുകൾ ഇങ്ങനെ ദ്വാരം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ വലിയ വിഷയമല്ലേ? നമ്മളെ പോലെയാ? നമ്മൾ കാര്യം ഉസ്താദേ ദ്വാരക്കണം പറഞ്ഞു, പേരോട് ഉസ്താദനാണ് ദ്വാരക്കാൻ പറഞ്ഞു. ഒരുപാട് തെറ്റ് ചെയ്തവനായിരിക്കും അല്ലാഹുമ്മ എല്ലാവർക്കും മാപ്പ് തരണം. മലക്കുകൾ അങ്ങനെയല്ല ഒറ്റ തെറ്റും ചെയ്യാത്തവരാണ്. ആ മലക്ക് നമുക്ക് ദ്വാ ചെയ്യും നമ്മൾ പള്ളിയില് തന്നെ നിസ്കരിച്ചിട്ട് പള്ളിയിൽ തന്നെ വിളിക്കുക. പക്ഷെ മാലമ്യഹുദി പള്ളിയിൽ നിന്ന് ഒതുമുറിക്കാൻ പാടില്ല. പള്ളിയിൽ നിന്ന് ഒതുമുറിയാൻ പാടില്ല. അഥവാ ഒതുമുറിയും തോന്നിയാൽ പുറത്തു പോയിട്ട് മുറിക്കാനേ പാടുള്ളൂ. പള്ളി ഒതുമുറിക്കേണ്ട സ്ഥലമല്ല ഇത്, കക്കൂസല്ലേ ഇത്, പള്ളിയാണ്. പള്ളിയിൽ ഒതുമുറിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാലമ്യഹുദി ഒതുമുറിക്കാതിരിക്കുമ്പോൾ ഇനി ഒരാൾക്ക് അങ്ങനെ മുറിയണമെന്ന് തോന്നിയാൽ തന്നെ പുറത്തു പോയിട്ടല്ലാതെ ഒതുമുറിയത്, പള്ളിയിൽ നിന്ന് ഒതുമുറിയത്. കാരണം പള്ളി എന്ന് പറഞ്ഞാൽ അത്രയും ബഹുമാനിക്കേണ്ട സ്ഥലമാണ്. ഈ ഹദീസിന്റെ ഇത് ബുഖാരിയിലെ ഹദീസാ. അതിന്റെ ഷർഹിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ വെച്ച് ഒതുമുറിഞ്ഞാൽ അവൻ മലക്കിന്റെ പ്രാർത്ഥന അവർക്ക് നഷ്ടപ്പെട്ടു പോയി, അവൻ മഹറൂമായി പോയി. അപ്പൊ പള്ളിയോട് അത്ര ബഹുമാനം കാണിക്കണം, പള്ളിയോട് വലിയ ബഹുമാനം കാണിക്കണം. പള്ളി വൃത്തിയാക്കുക, പള്ളി വൃത്തിയാക്കുക. പള്ളിയിൽ ഒരൊറ്റ പല്ലിക്കാട്ടവും കാണാൻ പാടില്ല. പള്ളിയിൽ ഒറ്റ പല്ലിക്കാട്ടവും കാണാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് കണ്ട അന്നേരം എടുത്തു. അള്ളാഹിന്റെ വീട്ടിന് ഖിദ്മത്ത് ചെയ്താൽ അള്ളാഹിന്റെ കാരുണ്യം കിട്ടും.
അതാണ് പള്ളി അടിച്ചു വാരിയ വകയിലല്ലേ ഒരാളെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചു. പള്ളിയോട് വലിയ ബഹുമാനം കാണിക്കും, നമ്മൾ ഓതിപ്പടിക്കുന്ന കിതാബുകളോട് വലിയ ബഹുമാനം കാണിക്കും. കിതാബ്, അത് കിതാബ് മലയാളത്തിലെയാലും കർണാടകയിലെഴുതിയാലും അള്ളാഹിന്റെ പേരെഴുതിയതാണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെഴുതിയാണോ, മലക്കുകളുടെ പേരെഴുതിയാണോ, ഇൽമ എഴുതിയതാണോ, ഏത് ഭാഷയിലാണെങ്കിലും അതിനെ ബഹുമാനിക്കും. അത് ഇൽമാണ്, ഇൽമിനെ ബഹുമാനിക്കണം. അപ്പൊ അതുപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കും, പ്രായമുള്ള ആളുകൾ, അവരേത് സാധാരണക്കാരാണെങ്കിലും പ്രായമുള്ളവരെ ബഹുമാനിക്കും. പിന്നെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ബഹുമാനിക്കണമെന്ന് പറയണ്ടല്ലോ, കാരണം സയ്യിദന്മാരുടെ ശരീരത്തിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അംശം, ആലിമീങ്ങളുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്ത സ്വത്താണ് ഇൽമ്. ആ സ്വത്ത് അവരുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ ആലിമീങ്ങളെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ സയ്യിദന്മാരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ബാപ്പ ഉമ്മാനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ബാപ്പ ഉമ്മാനെ ബഹുമാനിക്കാത്ത ഒരൊറ്റ മുത്തഅല്ലിമിനും ഇൽമിന് ബർക്കത്തുണ്ടാവില്ല, എന്ന് മാത്രമല്ല രക്ഷപ്പെടുകയില്ല. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മൊയ്ലാർ എത്ര വലിയ മൊയ്ലാരായാലും ഈ ബാപ്പയുമ്മയും ഒരു വിവരവും ഇല്ലാത്തവരാണെങ്കിലും ബാപ്പാന്റെ ഉമ്മാന്റെയും ബർക്കത്ത് വേറെ തന്നെയാണ്. അപ്പൊ ആ ബാപ്പാനെയും ഉമ്മാനെയും വളരെയേറെ ബഹുമാനിക്കണം, അംഗീകരിക്കണം, അവരെ അനുസരിക്കണം. ഇതൊക്കെ മുത്തഅല്ലിമികൾക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. പിന്നെ മുത്തഅല്ലിമികൾ ചെറിയ ചെറുപ്പക്കാർ കുട്ടികളാണ്, അപ്പൊ സ്വാഭാവികമായും അവർക്ക് ചെറിയ വിവരക്കേടുകളൊക്കെ ചിലപ്പോൾ വരും. അപ്പൊ നമ്മളാരും പ്രതിഷേധ പ്രകടനം നടത്തുകയോ അല്ലെങ്കിൽ വാളെടുക്കുകയോ ചെയ്യരുത്. അപ്പോ ആ കുട്ടികളെ പറഞ്ഞ് നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ അവരെ നന്നാക്കി എടുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന ബോധം നമുക്കുണ്ടാകും. നമ്മുടെ ഉസ്താദ്മാർ ഇൻഷാല്ലാഹ് നിങ്ങളെ സലാഹുദ്ദീൻ സഖാഫി, അദ്ദേഹം മുത്തഅല്ലിമായിരുന്ന കാലത്ത് ഞാനിവിടെ ഏതോ ഒരു സ്ഥലത്ത് ചമ്പിയലോ അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് വാതിൽ വന്നപ്പോൾ എൻ്റെ കൂടെ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കൊണ്ടുവന്ന് പൊരുത്തത്തോടെ കയറ്റി തന്നതാണ്. അങ്ങനെ എൻ്റെ കൂടെ തന്നെ കുറ്റിയാടിക്ക് വന്ന് അങ്ങനെയാണ് അദ്ദേഹം ഓതി പഠിച്ച് സഖാഫിയായി പിന്നെ ദിവസം കാലത്ത് അള്ളാഹുത്തല അദ്ദേഹത്തിന് ബർക്കത്തിയിട്ടെ. എല്ലാ കുട്ടികൾക്കും ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുത്തല ബർക്കത്തിയിട്ടെ. നമ്മൾ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. വേറൊന്നിന്റെയും പിന്നാലെ പോകരുത്, ഒന്നിന്റെ പിന്നാലെ പോകരുത്. ശരീഅത്ത് ഇസ്ലാമിന്റെ നിയമം, ആ നിയമം പൂർണ്ണമായി പാലിച്ചു പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായി ഈ ആഴ്ച. എന്താണ്, ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പ് മരിച്ച ഒരാൾ അയാളെ മയ്യത്ത് മറമാടാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റൂമിൽ വെച്ചിട്ട് മടങ്ങി ഇങ്ങ് വരും വലിയ കുത്തിന് ചോദിച്ചു. അയാളെ മയ്യത്ത് മറമാടി, നിങ്ങൾ പത്രത്തിൽ വായിച്ചോതറേ, മയ്യത്ത് മറമാടാണ്ട് ഒരു റൂമിൽ വെച്ചു. സുബ്ഹാന ജല്ലജലാലു. അപ്പൊ പത്രത്തിലൊക്കെ വരുന്നത് ആ മറമാടാണ്ട് വെച്ചെങ്കിലും ഒരു മുത്തഅല്ലിമുണ്ട്, ഒരു മൊയ്ലാരുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ച ഒരു മൊയ്ലാരുണ്ട്. എന്താണ് അങ്ങനെ സംഭവിച്ചത്? ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം, ഇസ്ലാമിക നിയമം, ആ നിയമം നമ്മൾ പഠിച്ചാൽ അതിന്റെ അപ്പുറം പിന്നെ ഒരാളെയും വരവെക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമത്തിനപ്പുറം ഒരാൾ പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാം. ഇത് നമ്മൾ ചെയ്യാൻ ഉറപ്പിച്ചു. ഒരാൾ മരിച്ചാൽ മരിച്ചോ ഇല്ലേ എന്ന് ഉറപ്പിക്കാനുള്ള ലക്ഷണങ്ങൾ, ആ ലക്ഷണം കണ്ടായാലും മരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർക്കൊണ്ട് നോക്കിച്ചാൽ മരിച്ചോ ഇല്ലേ വേഗം അവർ പറഞ്ഞു. അങ്ങനെ മരിച്ചു എന്ന് ഉറച്ചാൽ പിന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് മറമാടണം. അത് അറിഞ്ഞോലെ വേണം, നിർബന്ധം. അതിനാരെ അറിയിക്കേണ്ടതെന്ന് എന്താ ചെയ്യാ, ഒരാളെ അറിയിച്ചു. പിന്നെന്താ ഉണ്ടായത്, ഈ മയ്യത്ത് ഇങ്ങനെ റൂമിൽ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കുത്തി, അയാള് മടങ്ങി വരും, അയാള് എണീറ്റിക്ക് വരും, അതെന്തുകൊണ്ടാ സംഭവിച്ചത്? അത് സംഭവിച്ചത് ശരീഅത്തിന്റെ നിയമം. മയ്യത്ത് മറമാടൽ നിർബന്ധമാണ്, കുളിപ്പിക്കൽ നിർബന്ധമാണ്, നിസ്കരിക്കൽ നിർബന്ധമാണെന്ന നിയമം എന്തിന്റെ പേരിലാണ് അവർ ഒഴിവാക്കിയത്? ഒഴിവാക്കിയത് ഒരു വ്യാജ തരീഖത്ത്, വ്യാജ തരീഖത്ത് കുടുങ്ങിയതാണ് ഒരു വ്യാജ ശൈഖ്. ഈ വ്യാജ ശൈഖിനെ വിശ്വസിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇമാമിങ്ങളും പഠിപ്പിച്ച നിയമത്തിനപ്പുറം ഏതൊരുത്തം പറഞ്ഞാലും സ്വീകരിക്കാം. അപ്പൊ അവനെന്താണ്, അവൻ ഇവരെ പറ്റിച്ചത് എങ്ങനെ? അതിന്റെ മുമ്പ് ആ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി, ഞാൻ കേട്ടതാണ്, ഒരു പെൺകുട്ടി ബോധം കെട്ടു വന്നു. അപ്പൊ ഈ ശൈഖിനെ വിളിച്ചറിയുമ്പോൾ ശൈഖ് പറഞ്ഞു, മൂന്ന് ദിവസം കഴിയുമ്പോൾ മീറ്റിംഗ് വരും. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഓള് എണീറ്റ് വന്ന്, അങ്ങനെ ബോധം കെട്ടാതെ മരിച്ചല്ല, ബോധം കെട്ടാ എണീറ്റ് വരും. സാധാരണ മൂസയിലാരും എന്ന ആളുടെ തിരുവള്ളൂർ വടകര കിടച്ച മൂസ മുസ്ലിയാരും മൂന്ന് മാസത്തോളം ബോധമില്ലാതെ കിടന്ന് മഫറക്ക് ഹോസ്പിറ്റലിൽ അബുദാബി. ഞാനും എ പി സാഹ് ഒക്കെ ചെന്നു കേക്ക് ബോധമില്ല, പിന്നെയും കിടന്ന് മൂന്ന് മാസം, അങ്ങനെ ആറ് മാസത്തോളം ബോധമില്ലാതെ കിടന്നു. പിന്നെ അയാളെ ബോധം തെളിഞ്ഞ് അയാൾ നാട്ടിൽ വന്ന് അയാൾക്ക് അതിന്റെ ശേഷം ഒരു കുട്ടിയുണ്ടായി.
ഒരു മകനോ മകളോ അങ്ങനെ ഒരു കുട്ടിയുണ്ടായിരുന്നു. ഇപ്പോഴും മൂസയിലാര് ഒരു മാസം മുമ്പ് എന്റെ അടുത്ത് കുട്ടിയുടെ കല്യാണത്തിന് ചോദിക്കാൻ വന്നിരിക്കും. ആറു മാസത്തിലധികം ബോധമില്ലാതെ അപ്പൊ ബോധമില്ലാതെ എല്ലാ ബോധം തെളിയൊരു സാധാരണയാണ്. മൂന്ന് ദിവസം ബോധമില്ലാതെ കിടന്ന പെണ്ണ് ബോധം തെളിഞ്ഞിട്ട് കൊണ്ട് വന്നു. അപ്പൊ ഇവര് വിചാരിച്ച് ഇത് ഈ ഷെയ്ഖിന്റെ കറാമത്താണ്. ഏത് മൂന്ന് ദിവസം കൊണ്ട് മരിച്ചിട്ട് ഡീറ്റ് വന്നാണ് ഇവര് വിചാരിച്ചത്. ഇത് ബോധം കെട്ട പെണ്ണ് ഡീറ്റ് വന്നു. ചിലപ്പോ ഈ ബോധം കെടുത്തിയത് ഒരു ഷെയ്ത്താനെ, ഷെയ്ത്താന് ബോധം കെടുത്താനുള്ള ചില പരിപാടികളൊക്കെ ഷെയ്ത്താൻ ഷെയ്ത്താനായിരിക്കും ഈ പെണ്ണിനെ ബോധം കെടുത്തത്. ആ ഷെയ്ത്താനും ഈ ഷെയ്ഖും തമ്മിൽ ചിലപ്പം കണക്ഷൻ ഉണ്ട്. അപ്പൊ ഷെയ്ത്താൻ പറഞ്ഞിട്ടുണ്ടാവും മൂന്ന് ദിവസം കഴിയുമ്പോ ഇൻഷാല്ലാ ഞാനങ്ങ് മാറും, അപ്പൊ ബോധം എങ്ങനെ തുടങ്ങി. നിങ്ങളങ്ങനെ പറഞ്ഞോളിയുണ്ടല്ലോ ഈ അടിസ്ഥാനത്തിൽ ഈ കള്ള ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടാവും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബോധം തെളിയും. മൂന്ന് ദിവസം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ആ ഷെയ്ഖ് പറഞ്ഞു മരിച്ച പെണ്ണ് എണീറ്റ് വരും, മൂന്ന് ദിവസം കഴിഞ്ഞ പെണ്ണീറ്റ് വന്നു തീരുമാനിച്ചു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ബാപ്പ മരിച്ച തന്നെയാണ്, ബോധം കെട്ടല്ല. മരിച്ചപ്പോ ഷെയ്ഖിനെ വിളിച്ചു, ഷെയ്ഖ് പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട, അയാൾ എണീറ്റിക്ക് വരുന്നു. അങ്ങനെ കുത്തിരിഞ്ഞതാവും ഒന്നര മാസം, ഒത്തിരി മാസം, ഒരു മാസത്തിന്റെ മേലെ ഇങ്ങനെ മയ്യത്ത് വെച്ച് കുത്തിരിഞ്ഞു. ഇപ്പൊ എല്ലാം കൂടി അവസാനം പോലീസ് കയറി വിളിച്ചിട്ടുമാണ് സംഗതി മനസ്സിലായത്. ഇത് അത്ഭുതത്തിന്റെ പിന്നാലെ പോയി, അത്ഭുതത്തിന്റെ പിന്നാലെ പോവാൻ നമ്മളോട് പറഞ്ഞു അല്ലാഹു തആല. നമ്മളോട് പറഞ്ഞ ശരീഅത്തിന്റെ പിന്നാലെ പോകാം. മനസ്സിലായില്ലേ? ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം, അത്ഭുതം ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞില്ല. അത്ഭുതം ദജ്ജാലിന്റെ അത്ഭുതം കാണിക്കും, ദജ്ജാലിന്റെ പിന്നാലെ പോലെ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല, മറിച്ച് നമ്മുടെ ശരീഅത്തിന്റെ പിന്നാലെ. ഈ വിവരം കൂടുതലില്ലാത്ത ചില ആളുകൾ വ്യാജ തരീഖത്തുകളിൽ പോയിട്ട് ഈ വ്യാജ തരീഖത്തുകളെ വിമർശിക്കുന്ന പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ഒരു സ്വഭാവം, അത് അവരുടെ അറിവ് കേടാണ്. ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഉസ്താദുമാരെയും ആലിമീങ്ങളെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈമാൻ സലാമത്തായി മരിച്ച് രക്ഷപ്പെടാൻ സാധിക്കുക. അള്ളാഹു തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇബ്നുൽ ഹാജിർ റളിയല്ലാഹു അൻഹു മദ്ഖറിൽ പറഞ്ഞു, ഒരു ഉസ്താദിന്റെ കൂടെയുള്ള ഒരു ശിഷ്യനുണ്ട്. കുറെ കാലം ഉസ്താദിന്റെ കൂടെ ജീവിച്ച് എന്നൊരു ദിവസം ശിഷ്യൻ കാണുന്നില്ല. കാണാതെ ആയപ്പോ ഉസ്താദ് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞ അയാൾ ഇപ്പൊ ഇങ്ങോട്ട് നമ്മളെ ക്ലാസ്സിൽ വരുത്തില്ല, അയാൾ ഗ്രൂപ്പ് പറയും വേറെ വൈകുന്നു. അപ്പൊ അതെന്താ എന്താ അറിയില്ല. എന്നാ അയാളെ വിളിച്ചുകൊണ്ടാ അയാളെ പിടിപ്പിച്ചു. വിളിച്ചപ്പോ ആ ശിഷ്യൻ വന്നു, അതൊരു അതപാട്. ഉസ്താദ് വിളിച്ചപ്പോ വന്നു. വന്നപ്പോ ഉസ്താദ് ചോദിച്ചു, എന്താ മോനെ ഇപ്പൊ കാണാത്തത്? ഞാൻ സ്വർഗത്തു നിന്ന് നിസ്കരിക്കാൻ പോക്കാണ്. സ്വർഗത്തു നിന്ന് നിസ്കരിക്കുക? ആ സ്വർഗത്തിൽ പോയിട്ടാ ഇപ്പൊ ഞാൻ നിസ്കരിക്കില്ലേ? അപ്പൊ ഉസ്താദ് ചോദിച്ചു, സ്വർഗത്തിൽ എന്നെയും കൂട്ടുവന്നു? ഉസ്താദ് വരുന്ന ഉസ്താദിനെ കൂട്ടാൽ കൊണ്ടുപോകാൻ അതിനെന്താ പറയുന്നത്? രാത്രി വന്നിട്ട് ഈ സ്ഥലത്ത് നിൽക്കണോ? രാത്രി പോയി നിന്ന് ഉസ്താദ്. രാത്രി ആയപ്പോ വലിയൊരു പക്ഷി കണ്ടു. പക്ഷി വന്നിട്ട് ഇറങ്ങി. ഉസ്താദ് ശിഷ്യനൊക്കെ പക്ഷീന്റെ പുറത്ത് കയറി. പക്ഷി സ്വർഗത്തിലേക്ക് പറഞ്ഞു. നേരെ പോയി ഒരു സ്ഥലത്ത് ഇറങ്ങി നോക്കുമ്പോ നല്ല ഭംഗിയുള്ള തോട്ടം, നല്ല ബിൽഡിങ്, നല്ല പരിമളം, ഭയങ്കര ജോറ് തന്നെ, തോട്ടം തന്നെ. അപ്പോ അവിടെ പക്ഷി പറന്നു. അപ്പൊ ഉസ്താദിനോട് ശിഷ്യൻ ഉസ്താദ് നമ്മൾ നിസ്കരിക്കല്ലേ? അപ്പൊ ഉസ്താദ് ഇവിടെ നിസ്കരിക്കാൻ ഞാനില്ല, സ്വർഗത്തിലെത്തുകൊള്ളു നിസ്കരിക്കുക. സ്വർഗത്തിലെത്തിയാ പിന്നെ അല്ലെന്ന് സൂക്ഷിക്കുക. പിന്നെ സ്വർഗത്തിലെത്തിയിരുന്നു കാര്യം നോമ്പുക. സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. സ്വർഗത്തിലെത്തിയിട്ട് പിന്നെയും സക്കാത്ത് കൊടുക്കുക, പിന്നെയും ആടുന്ന് പിരിവെടുക്കുക, പിന്നെയും ആടുന്ന് പിന്നെ നിസ്കരിക്കുക. അങ്ങനെയാ സ്വർഗത്തിലെത്തിയാ സൂക്ഷിക്കുക. അതുകൊണ്ട് ഇനി നിസ്കരിക്കുക ഞാനില്ല. അപ്പൊ ശിഷ്യ പറഞ്ഞ, ഞാൻ നിസ്കരിക്കാണ്, ഇനി നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെന്ന് ചെയ്യും, ഞാനില്ല. അങ്ങനെ ഇവൻ നിസ്കരിച്ചു, ഉസ്താദ് നിസ്കരിച്ചില്ല. ഏകദേശം സുബീന്റെ സമയമായപ്പോ പക്ഷി രണ്ടാമതും വന്നു. ഉസ്താദേ പക്ഷി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവല്ലേ? അപ്പൊ ഉസ്താദ് ഞാൻ പോരില്ല, എന്താ സ്വർഗത്ത് കടന്നാൽ ഇപ്പൊ നിങ്ങൾ ഫത്വുൽ മിനൂദി അല്ലേ, ദാറുൽ ഖുലൂദ് കാലകാലം സ്വർഗത്തിൽ. അങ്ങനല്ലേ ഫത്വുൽ മിനൂദി? തുദ്ഖിലുനാ ദാറുൽ ഖുലൂദ്, എല്ലാ കാലവും സ്വർഗത്തിൽ. പിന്നെ ഇവിടുന്ന് പിന്നെയും പോന്നാ സ്വർഗത്ത് കയറിയിട്ട് പിന്നെയും പോന്നാ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോരാനില്ല, സ്വർഗത്ത് ഞാനേം പോലാ. അപ്പൊ ഈ പക്ഷി ഒന്ന് ചിറകൊന്ന് ഇങ്ങനെ അപ്പൊ ഭൂമി കുലുങ്ങാണ്. ഉസ്താദേ മുസീബത്ത് ഉണ്ടാവും തന്നെ ശേഷിയ. അപ്പൊ ഉസ്താദിന് ഇല്ലല്ല, സ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാവും. സ്വർഗത്തിൽ വെച്ച് രൂപിയെടുക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഒരു മുസീബത്ത് ഉണ്ടാവൂല. അപ്പൊ കുറച്ചേരം പക്ഷി ഇങ്ങനെ കുലുക്കി, നേരെ ഇങ്ങനെ വെളുത്തു വന്ന പക്ഷി അങ്ങ് പറഞ്ഞു. രണ്ടാളും അവിടെ തന്നെ നിന്ന് സുബ്ഹാനല്ലാഹ്, സൂര്യൻ ഉദിച്ചു നോക്കുമ്പോ എന്ത് പറയാനാ?
ആ രാജ്യത്തുള്ള മുഴുവൻ നജസും കാട്ടവും കൊണ്ടുപോയിരുന്ന സ്ഥലമാണ്. എല്ലാ വേസ്റ്റും കാട്ടവും കൊണ്ടുപോയിരുന്ന സ്ഥലമാണ്. ഈ നജസിലാണ് ഇപ്പൊ അത് പെട്ടത്. ഉസ്താദ് പറഞ്ഞു, മോനെ കണ്ടോ എന്തല്ലേ, നീ സാധാരണ മര്യാദയ്ക്ക് സുന്നത്ത് സ്കിക്കുന്ന നിന്നെ ഈ നജസ് കൊണ്ടുവന്നിട്ട് സുന്നത്ത് കരിപ്പിക്കാൻ വേണ്ടി ഷെയ്ത്താൻ ഉണ്ടാക്കിയ പരിപാടിയാണ്. ഷെയ്ത്താൻ കാണിച്ച അത്ഭുതമാണ്. ഈ അത്ഭുതത്തിലാണ് നീ പെട്ടുപോയത്. അപ്പോഴാണ് ഈ ശിഷ്യന് ബോധ്യപ്പെടുന്നത്, ഉസ്താദിനെ വിട്ട് ആലിമീങ്ങളെ വിട്ട് അത്ഭുതത്തിന്റെ പിന്നാലെ പോയാൽ നജസ് പോയിട്ട് നിസ്കരിക്കലായിരിക്കും കിതാബുൽ മദ്ഖറിൽ പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെ അല്ല പോകേണ്ടത്, ശരീഅത്തിന്റെ നിയമം ആലിമീങ്ങൾ പിടിച്ച നിയമത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകേണ്ടത്. എല്ലാവരും കൃത്യമായിട്ട് നിസ്കരിക്കണം. അതുപോലെ തന്നെ അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്യണം. കളവ് പറയരുത്, വാക്ക് ലംഘിക്കരുത്, ചീത്ത വിളിക്കരുത്, നാവ് കൊണ്ട് അനാവശ്യം പറയരുത്, ആരെയും സ്വന്തം ഭാര്യമാരെ പോലും നിസ്സാരപ്പെടുത്തരുത്. എല്ലാവരും പരസ്പരം ബഹുമാനിക്കണം. ഒരു വർഗീയത ഉണ്ടാക്കരുത്. തീവ്രവാദവും ഭീകരവാദവും ഉണ്ടായിരുന്നു. നമ്മൾ വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കണം. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അല്ലാതെ 500+ കുട്ടികൾ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ, 593 കുട്ടികൾ ഇവിടെ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. അൽ മദീനത്തുൽ മുനവ്വറ എഡ്യൂക്കേഷൻ മൂടടക്ക. അപ്പോ ഈ സ്ഥാപനത്തിൽ അൽഹംദുലില്ലാഹ് 60 കുട്ടികൾ ദർസിൽ, 30 കുട്ടികൾ ഹിഫ്ളുൽ ഖുർആനിൽ, അതുപോലെ തന്നെ ദേവായിലി ദേവാ കോളേജിൽ 24 കുട്ടികൾ, അതുപോലെ മദ്രസത്തുൽ മുനവ്വറയിൽ 10 കുട്ടികൾ, അതുപോലെ അങ്ങനെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ തന്നെ 124 കുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഹോം കെയർ ആയിട്ട് യതീം കുട്ടികളെ സംരക്ഷിക്കുന്ന പരിപാടിയിൽ 50+ കുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 418 കുട്ടികൾ പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ അൽഹംദുലില്ലാഹ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് അള്ളാഹു തആല അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഈ സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്ന നേതൃത്വം തങ്ങളെ വർഗ്ഗങ്ങൾക്കും അവരുടെ കൂടെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ പ്രവർത്തകർക്കും അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും തൗഫീഖും, അതുപോലെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഞങ്ങൾക്കും നീ ഏറ്റിത്തരണം റഹ്മാനേ. വിദേശ രാജ്യങ്ങളിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർ, സഹായികൾ, സഹകാരികൾ, അള്ളാഹുവേ അവർ കഠിനാധ്വാനം ചെയ്ത എത്രയോ നാടുകൾ അകലെ പോയി അധ്വാനിക്കുന്നതിൽ നിന്ന് അവർക്ക് കിട്ടുന്നതിൽ നിന്ന് അവർ സഹായിക്കുന്നു. അവരെ സമയങ്ങൾ അവർ ചെലവഴിച്ച് പ്രവർത്തിക്കുന്നു. അവർക്കെല്ലാം ദുനിയാവും ആഖിറവും ഞങ്ങൾക്കും നീ വിജയിപ്പിക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا ربي. ഇവിടെ നല്ലൊരു വലിയ ഒരു ദിർസായി, വലിയ ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം ഉയർന്നു വളർന്നു കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. ഇവിടെ ദർസ് ആരംഭിക്കുന്ന സലാഹുദ്ദീൻ സുഖാഫി, അതുപോലെ നേരത്തെ ഇവിടെ ദർസ് നടത്തിയിട്ടുള്ള ഉസ്താദുമാർ, ഇനി ഇവിടെ ദർസ് നടത്തുന്ന ഉസ്താദുമാർ, അള്ളാഹുവെ പഠിച്ച കുട്ടികൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും നിന്റെ കമ്മിറ്റി അംഗങ്ങൾക്കും അവരോട് സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഞങ്ങൾക്കും നീ ഏറ്റിത്തരണം റഹ്മാനേ. അർഹമുർ റഹീമീന റബ്ബേ. ഞങ്ങളെല്ലാം സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, ില്ലാത്തവരാ, ന്യൂനതകളുള്ളവരാ. നീ ഒരു ന്യൂനതയും പോരായ്മയുമില്ലാത്ത മഹാനായ റബ്ബാണല്ലോ അല്ലാഹ്. സാധുക്കളായ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ, നീ കൽപ്പിച്ചത് എന്ത് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ, നീ വിരോധിച്ചത് എന്ത് സംഭവിച്ചിട്ടുണ്ടോ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകണം റഹ്മാനെ. നിങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ പഠിപ്പിച്ച ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ കൂടെ പഠിച്ചവർ, അല്ലാഹുവേ ഞങ്ങൾക്ക് ദീനിന്റെ വിഷയത്തിൽ ഉത്സാഹം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഘടനകളെയും സഹായിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഞങ്ങളെ സ്നേഹിച്ച ഏത് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ലോകത്തെവിടെയുണ്ടോ, മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ഞങ്ങൾക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. വിട്ടുവീഴ്ച ചെയ്യണേ റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. നിന്റെ അദാബ് ദുനിയാവിലും ആഖിറത്തിലും ഒരു സെക്കൻഡ് താങ്ങാൻ
ദുർബലരായ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾ ആരെയും ശിക്ഷിക്കരുത് റഹ്മാനേ. നീ എല്ലാറ്റിനും അധികാരമുള്ള രാജാവ്, ഞങ്ങൾക്ക് മാപ്പ് തന്നാൽ നിന്നെ ആരും ചോദ്യം ചെയ്യാനില്ലല്ലോ. ഞങ്ങളിവിടെ തുടങ്ങിയ ഫത്വുൽ മുഈൻ എന്ന കിതാബ് മുതൽക്ക് അതിന്റെ മേൽപോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഏതൊക്കെ ആലിമീങ്ങൾ ഉണ്ടാക്കി, ഏതൊക്കെ കിതാബുകളുണ്ടോ അത് ഞങ്ങൾക്ക് എത്തിച്ചു തന്നെ ഞങ്ങൾ ഉസ്താദ്മാരെ വരെയുള്ള പരമ്പരകളിൽ ഏതൊക്കെ ആലിമീങ്ങളുണ്ടോ അവരെല്ലാവരുടെയും ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ ഞങ്ങളെ കുട്ടികൾക്കും നീ ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാ. ഓർമ്മശക്തിയും ഉത്സാഹവും തന്റെ ഇടവും ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും അവരെ സഹായിക്കുന്നവർക്കും ആരോഗ്യം നൽകണേ അല്ലാ. മുടക്കങ്ങളൊന്നും കൊടുത്തേക്കരുത് അല്ലാ. നന്നായി പഠിക്കാൻ മുതഅല്ലിമീങ്ങൾക്കും പഠിപ്പിക്കാൻ ഉസ്താദുമാർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളെ ഈ സദസ്സിൽ വന്ന സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും സർവ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ അല്ലാ. ഷർറിന്റെ വാതിലുകൾ അടക്കണേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ പലരും പരിപിടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ഒരു മദ്രസയിലെ കുട്ടിയും ഇന്നലെ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ നീ എടുത്തു മാറ്റണേ അല്ലാ. മരണം, എല്ലാ മരണം സംഭവിക്കുന്നതും അതുപോലെ പ്രയാസപ്പെടുന്നതുമായ രോഗങ്ങളിൽ ഞങ്ങൾ ആരെയും പെട്ടെന്ന് പെടുത്തിക്കളയല്ലേ അല്ലാ. രോഗമുള്ളവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ കരുതിയവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെയും ഞങ്ങളുടെയും കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ അല്ലാ. കടപ്പാട് വിട്ടാതെ മരിപ്പിക്കരുതേ അല്ലാ. ഇവിടെ എത്താൻ വേണ്ടി കാസർഗോഡ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഇനി എയർപോർട്ടിലേക്കും കൂടി കൂടെ വരുന്ന ചെറുപ്പക്കാരനായ സുബൈറിനും അതുപോലെ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും എല്ലാ രംഗത്തും നീ ബറക്കത്ത് നൽകണേ അല്ലാ. സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും ആയുസ്സിലും ആരോഗ്യത്തിലും ബറക്കത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. ശർറുകളും സിഹ്റുകളും എല്ലാ മുസീബത്തുകളും നീ തടുക്കണേ അല്ലാ. പാവപ്പെട്ട ഞാൻ യാത്ര പോകുന്ന വിഷയത്തിൽ എന്താണോ ഉദ്ദേശം അത് നീ ഏറ്റെടുത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. സന്തോഷത്തോടെ ഞങ്ങളുടെ സദസ്സുകളിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലും യാത്ര പോകുന്ന ഞങ്ങളെല്ലാവരെയും നീ തിരിച്ചെത്തിക്കണേ അല്ലാ. ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാർ ഇബ്രാഹിം മുസ്ലിമാരടക്കം ഞങ്ങളെ ബന്ധപ്പെട്ട ആരൊക്കെ മരിച്ചു പോയവരുണ്ടോ, താജുല്ലുലമ നൂറുല്ലുലമയടക്കം ആര് ഞങ്ങളെ വിട്ടുപിരിഞ്ഞോ, എല്ലാ അവരുടെ കബറിലും ദറജനേറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ വെച്ച് മരിച്ചുപോയവരുടെ കബറിലും സന്തോഷം നൽകണേ അല്ലാ. ഈ ജമാഅത്തിലും ഈ മഹല്ലത്തിലും പരിസരങ്ങളിലുള്ള മുഴുവൻ ജമാഅത്തുകളിലും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളിലും നിന്റെ കാവലും ബറക്കത്തും സന്തോഷവും ഐശ്വര്യവും വർദ്ധിപ്പിക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മലക്കുകളെ കണ്ട് അവര് സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് ഹുസ്നുള്ള ഖാത്തിമത്ത് തരണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഈ സ്ഥാപനത്തെയും സഹായിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
പരിപാടി എനിക്ക് എയർപോർട്ടിൽ പോകണം, നിങ്ങൾക്ക് എല്ലാവർക്കും എയർപോർട്ടിൽ പോകണ്ടല്ലോ. പരിപാടി കഴിഞ്ഞ് നന്ദി പറഞ്ഞ് സലാത്തി എണ്ണീറ്റ് എഴുന്നേൽക്ക് കുറഞ്ഞ സമയം കൂടി ഇരുന്നാൽ മതി. സ്ഥാപനം ഇവിടെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടെങ്കിൽ നല്ല സംഖ്യ വേണം, എല്ലാവരും നല്ല സഹായം നൽകണം. ഉസ്താദവരങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ ആദര ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാദി തങ്ങൾ നൽകുന്നു. ഇരുവരെയും വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും തങ്ങളെ കയ്യിൽ നല്ല സംഭാവന കൊടുക്കണം. അതിന്റെ പുറമെ ലാസ്റ്റ് തീരിൽ എന്റെ ഡ്രൈവർ അബ്ദുറഹ്മാൻ 20 കൊല്ലത്തോളം അദ്ദേഹം ജ്യേഷ്ഠൻ ഇന്നലെ മരിച്ചുപോയി. അതുകൊണ്ട് ഇന്ന് ഡ്രൈവർ എന്റെ കൂടെ വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനുവേണ്ടി ദുആ ചെയ്യണം. എല്ലാ മരിച്ചുപോയിട്ടും അവസാനം ഫാത്തിഹോദി തങ്ങളെ ദുആയും കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. എല്ലാവരും തങ്ങളെ കയ്യിൽ നല്ല സംഭാവന കൊടുക്കണം. എനിക്ക് എയർപോർട്ടിൽ എത്താണ്ടായി പോകുന്നതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാഹുദ്ദീൻ സഖാഫി ഉസ്താദ് സംസാരിക്കുന്നു. അല്പനേരം പക്ഷേ അതെല്ലാവരും ഇരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങളെ കയ്യിൽ നിങ്ങളൊക്കെ മുസാഫത്ത് ചെയ്യണം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങളെ കൈ മുസാഫത്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഈ സ്ഥാപനത്തിന് ഒരുപാട് ചെലവുകളുണ്ട്. പള്ളിന്റെ മേലെ ബിൽഡിംഗ് നിർമ്മാണം നടത്തുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇൻഷാല്ലാ